എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് മലയാളം വർക്ക്ഷീറ്റാണ്. വീഡിയോയിലേക്ക് നോക്കാം. കൂട്ടുകാരെല്ലാവരും, ഇന്നത്തെ വിക്ടേശാന ക്ലാസ് കൊണ്ടാണല്ലോ ഇന്ന് പുതിയൊരു പാഠഭാഗം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പാഠഭാഗത്തിലെ ഏതാണ് ചില പ്രവർത്തനം നമുക്ക് ചെയ്യാനായി സാറ് നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമതായി പാഠഭാഗത്തിലെ പറയാം എഴുതാമെന്ന ഭാഗത്തിലെ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താം. രണ്ടാമതായി നമ്മൾ പഠിക്കുന്ന പുതിയ പാഠത്തിലെ പുതിയ പദങ്ങളും അവയ്ക്കുള്ള പകരപദവും കണ്ടെത്താം. പിന്നെ മൂന്ന് നാല് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അഭിനയം, പൂന്തോട്ടത്തിൻ്റെ ചിത്രം വരയ്ക്കാം എന്നിവയാണ് പരിശോധിക്കുക. പുതിയ പാഠഭാഗത്തിൻ്റെ പേരെന്ന് പറയുന്നത് വസന്തം വന്നപ്പോൾ എന്നാണ്. നോട്ട്ബുക്ക് എടുത്തിട്ട് പാഠഭാഗത്തിൻ്റെ പേരെഴുതുക. അത് കഴിഞ്ഞിട്ട് കൂട്ടുകാർ ടെക്സ്റ്റ് ബുക്ക് അഥവാ പാഠപുസ്തകം എടുത്തിട്ട് പാഠഭാഗം നന്നായി വായിക്കുക. ഇനി നമുക്ക് അതിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് പറയാം എഴുതാം. പാഠഭാഗത്തിലെ നാല് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഓരോന്നായി നമുക്ക് ഉത്തരം നൽകി പ്രവർത്തനം പൂർത്തീകരിക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. തോട്ടമുടമയുടെ മനസ്സലിയിച്ച കാഴ്ച എന്തായിരുന്നു? എന്തായിരുന്നു? ഒരു കൊച്ചുകുട്ടി മരത്തിൽ ചില്ലയിൽ കയറാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന കാഴ്ചയാണ് തോട്ടമുടമയുടെ മനസ്സ് അലിയിച്ചത്. തടിയൻ വീട്ടിനുള്ളിൽ മൂടിപ്പൊതിച്ച് ഉറക്കം തന്നെ. വേറെയൊന്നും ചെയ്യാനില്ല. എന്താവും കാരണം? എന്താണ് കാരണം? ചുറ്റുപാടുമുള്ള തോട്ടങ്ങളിൽ വസന്തം വന്നിട്ടും തടിയൻ്റെ തോട്ടത്തിൽ മാത്രം എത്തിയില്ല. അതിനാൽ അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെയായി. ഇതാണ് കാരണം. അടുത്ത ചോദ്യം എന്താണ്? വീണ്ടും വസന്തകാലം വന്നപ്പോൾ പൂന്തോട്ടത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? വന്ന മാറ്റങ്ങൾ ഇവയാണ്. എത്രയോ കാലമായി കേൾക്കാതിരുന്ന കിളികളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. തോട്ടം നിറയെ പല വർണ്ണത്തിലുള്ള പൂക്കൾ വിടർന്നു. തണുപ്പില്ലാത്ത പൂമണത്തോടെ കാറ്റ് വീശി തുടങ്ങി. അവസാനത്തെ ചോദ്യം ഇതാണ്. അയാളുടെ ഉദ്യാനത്തിൽ മാത്രം വസന്തം വന്നില്ല. കാരണം എന്തായിരിക്കും? അതിന് കാരണം ഇതാണ്. കുട്ടികളെ പൂന്തോട്ടത്തിൽ നിന്ന് അകറ്റി നിർത്തിയതിനാലാണ് അയാളുടെ ഉദ്യാനത്തിൽ മാത്രം വസന്തം വരാതിരുന്നത്. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് നാം പഠിച്ച പാഠഭാഗത്തിലെ പുതിയ പദങ്ങളും അവയ്ക്കുള്ള പകരം പദങ്ങളും കണ്ടെത്തി എഴുതാനാണ്. ഇവയാണവ: അത്ഭുതം, അതിശയം, ചില്ല, കൊമ്പ്, ശാഖ, അരിശം, ദേഷ്യം, കോപം, വർഷം, കാലം, മഴ, ബഹുസന്തോഷം, വളരെ സന്തോഷം, ശലഭം, പൂമ്പാറ്റ, പരുക്കൻ ശബ്ദം, കഠിനമായ ശബ്ദം, വസന്തം, പൂക്കൾ ഉണ്ടാകുന്ന സമയം, വണ്ടത്താൻ, വണ്ട്, വർണ്ണം, നിറം എന്നിവയാണ് പുതിയ പദങ്ങളും അവയ്ക്കുള്ള പകരം പദങ്ങളും. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് കൂട്ടുകാർ സ്വയമായി ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂന്തോട്ടത്തിൻ്റെ ചിത്രം വരയ്ക്കാനാണ്. ഇവിടെ ഒന്ന് രണ്ട് ചെറിയ പൂന്തോട്ടങ്ങളുടെ ചിത്രമുണ്ട്. ഇതൊരു മാതൃകയാണ്. ഇത് ഉൾക്കൊണ്ടോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ മനസ്സിൽ വരുന്ന ചിത്രങ്ങളോ ചേർത്ത് വരയ്ക്കാം. ഇതുപോലെ ഒരു പൂന്തോട്ട ചിത്രമോ അതല്ലെങ്കിൽ ഈ കാണുന്ന പോലെയുള്ള പൂന്തോട്ട ചിത്രമോ കൂട്ടുകാർക്ക് വരയ്ക്കാവുന്നതാണ്. വരച്ച് പ്രവർത്തനം ചെയ്യുക. അവസാന പ്രവർത്തനം എന്ന് പറയുന്നത് അഭിനയിക്കാമെന്ന പ്രവർത്തനമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗം അഭിനയിച്ച് കാണിക്കുക. കോപം കൊണ്ട് അയാളുടെ കണ്ണുകൾ ചുമന്നു. കൊമ്പൻ മീശ വിറച്ചു. ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങൾക്കിവിടെ കാര്യം? പരുക്കൻ ശബ്ദത്തിൽ അയാൾ അലറി. പേടിച്ചു പോയ കുട്ടികൾ പറ പറന്നു. ഈ ഭാഗമാണ് അഭിനയിച്ച് കാണിക്കേണ്ടത്. അത് ചെയ്ത് നോക്കുക. ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.